ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡ്രൈവർ തസ്തികയിൽ ചോദിക്കാവുന്ന മുൻകാലത്ത് ചോദിച്ച ചോദ്യങ്ങൾ. ഡ്രൈവർ എക്സാമിനെ സംബന്ധിച്ച് മുൻകാല ചോദ്യങ്ങൾ പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്. കാരണം ഈ ഡ്രൈവർ എക്സാമിലെ ചോദ്യങ്ങൾ, ജി കെ പാർട്ട് ഒഴികെ മറ്റ് ട്രേഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാം ഫിക്സഡ് സ്വഭാവം ഉള്ളതാണ്. അതായത് ഉത്തരത്തിനൊന്നും മാറ്റമില്ല. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മാറി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രൈവർ ജോലിയാണ് ലക്ഷ്യമെങ്കിൽ മുൻകാല ചോദ്യങ്ങൾ, ഏകദേശം 2000 മുതലുള്ള ചോദ്യങ്ങൾ ഒന്ന് കളക്ട് ചെയ്താൽ ഈ മേഖലയിൽ തീർച്ചയായും ട്രേഡിൽ 50 ഏകദേശം 48 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് അതിനോട് അനുബന്ധമായ കാര്യങ്ങളും ചേർത്ത് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ കയറ്റിക്കൊണ്ട് പോകാവുന്ന ആളുകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ഡി, ആരെയും കയറ്റുവാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ്, ഒരു ട്രാക്ടറിൽ ഡ്രൈവർ മാത്രമേ പാടുള്ളൂ, ഒറ്റ ക്യാബിനാണ്, അതിൽ ആരെയും കയറ്റുവാൻ പാടില്ല. നിങ്ങൾ ഓടിക്കുന്ന ഒരു വാഹനം ട്രാഫിക് പോലീസോ സിഗ്നലോ ഇല്ലാത്ത രണ്ട് പ്രധാന റോഡുകൾ യോജിക്കുന്ന ഒരു നാൽക്കവലയിൽ എത്തുമ്പോൾ, ഓപ്ഷൻ സി, വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിട്ട് ആവശ്യമായ സിഗ്നൽ കാണിച്ച് മുന്നോട്ട് പോകണം. ഇവിടെ എന്താണ്, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ വലത് ഭാഗത്തുള്ള വാഹനങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ആൻസർ എല്ലാം എവിടെയാണോ വലത് എന്ന് കാണുന്നത് അവിടെ അങ്ങ് കൊണ്ട് ആൻസർ ചെയ്യുക. അടുത്ത ചോദ്യം, കെട്ടിവലിക്കുന്നതും വലിക്കപ്പെടുന്നതുമായുള്ള വാഹനങ്ങൾ തമ്മിലുള്ള അനുവദിച്ചുള്ള മാക്സിമം ദൂരം എത്രയാണ്? 5 മീറ്റർ. ഒരു ഹസാർഡ് വാഹനത്തിൻ്റെ നിറം എന്താണ്? ക്യാബിൻ, അതായത് ഫ്രണ്ട്, ഓറഞ്ച് നിറവും ബോഡി വെളുത്ത നിറവും ആയിരിക്കും. ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്? എന്താണ്? ഓപ്ഷൻ എ ആണ്, റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരിൽ നിന്നും നിയമലംഘനം ഉണ്ടായി അപകടം സംഭവിച്ചേക്കാം എന്ന മുൻകരുതലോടെ സ്വയം രക്ഷാർത്ഥം വാഹനം ഓടിക്കുന്നതാണ് ഏത്? ഡിഫെൻസീവ് ഡ്രൈവിംഗ്. എന്താണ്, നമുക്ക് എന്തായാലും അപകടം സംഭവിക്കും, ആര് മുഖേന? നമ്മുടെ മുന്നിൽ വണ്ടി ഓടിക്കുന്ന ആളിൽ നിന്നും. അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഓടിക്കുന്നതാണ് ഇത്, ഡിഫെൻസീവ്, അതായത് നമ്മൾ പ്രതിരോധിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഒരു ട്രാൻസ്പോർട്ട് വാഹനം യാത്രക്കാർക്കോ പൊതുജനങ്ങൾക്കോ ആ സ്ഥലം ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്കോ തടസ്സമോ അസൗകര്യമോ ഉണ്ടാക്കുന്ന വിധം പണിമുടക്കിൻ്റെയോ പ്രതിഷേധത്തിൻ്റെയോ സൂചനമായി വാഹനം നിർത്തിയിട്ടാൽ എന്ത് സംഭവിക്കും? ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ സസ്പെൻഡ് ചെയ്യുന്നതിനോ ക്യാൻസൽ ചെയ്യുന്നതിനോ പര്യാപ്തമായ ശിക്ഷയാണ്. റിയർ വ്യൂ മിറർ എന്താണ്? കോൺവെക്സ് മിററാണ്. റിയർ വ്യൂ മിറർ എപ്പോഴും കോൺവെക്സ് മിററായിരിക്കും. കാരണം അല്പം ദൂരെയുള്ളത് ഏകദേശം അടുത്ത് നമുക്ക് കാണണം. അടുത്ത ചോദ്യം, 100 സെൻറ്റിമീറ്റർ വരെ പുറകിലേക്ക് തള്ളി നിൽക്കാൻ അനുവദിച്ചിരിക്കുന്നത് ചരക്ക് വാഹനത്തിന്. അപ്പോൾ ചരക്ക് വാഹനത്തിന് 1 മീറ്റർ വരെ ബാക്കിലോട്ട് തള്ളി നിൽക്കാം, എന്നാൽ വശത്തോട്ടൊന്നും അനുവദിച്ചിട്ടില്ല. ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്ത്? എന്താണ്? മുന്നിൽ പോകുന്ന വാഹനത്തിന് പിന്നാലെ അപകടകരമായ രീതിയിൽ അടുപ്പിച്ച് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ രണ്ട് വാഹനം ഇങ്ങനെ പോകുന്നു, അതിനെ അടുപ്പിച്ച് തന്നെ അടുത്ത വാഹനം ഓടിക്കുന്നു, ഇത് ടെയിൽ ഗേറ്റിംഗ്. 80 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ വേഗത അനുവദിച്ചിട്ടുള്ള വാഹനം. അപ്പോൾ ഇത് പഴയ ചോദ്യമായതുകൊണ്ട് ഇപ്പോഴത്തെ മാക്സിമം വേഗത എത്രയാണ്? 90 കിലോമീറ്റർ പെർ അവറാണ്. കാറുകൾക്ക് 4 ലൈനിൽ മാക്സിമം സ്പീഡ് എത്രയാണ്? 90 കിലോമീറ്റർ പെർ അവർ. താഴെ പറയുന്നവൽ ടയർ സൈസ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അല്ലാത്തത് ഓപ്ഷൻ ഡി, 75 × 20. 725 × 20, 725 അതിൻ്റെ ഡയയും വിഡ്ത് 20. അപ്പോൾ ബാക്കിയുള്ള സൈസ് എല്ലാം ഉണ്ട്. രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റിൽ അക്കങ്ങളുടെ വലിപ്പമാണ് ഓപ്ഷൻ ബി 65 നീളം. മൊത്തം നീളം 65, അതിൻ്റെ വീതി 10, ലെറ്ററിൻ്റെ വീതിയും നീളവും 10 10, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. EMSM എന്താണ്? നമ്മൾ ഡ്രൈവിംഗ്, നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഡ്രൈവിംഗ് രീതിയാണ്. അതായത് മിറർ സിഗ്നൽ മാനുവർ, അതായത്
ആദ്യം നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നു, സിഗ്നൽ കൊടുക്കുന്നു, നമ്മളായിട്ട് ലോജിക് എടുക്കുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഡ്രൈവിംഗ് മെത്തേഡ്. അടുത്ത ചോദ്യം, ഡാഷ് കൂടി വേഗതയിൽ കാൽനടക്കാരനെ തട്ടിയാൽ മരണം ഉറപ്പാണ്. ഓപ്ഷൻ ബി 50. അപ്പോൾ 50 കിലോമീറ്റർ കൂടുതൽ വേഗതയിലാണ് കാറെങ്കിൽ തട്ടിയാൽ മരിച്ചിരിക്കും. തൊട്ട് അടുത്ത ചോദ്യം, ഡാഷ് കൂടിയ വേഗതയിൽ കാൽനടക്കാരനെ തട്ടിയാൽ മരണ സാധ്യതയുണ്ട്. അപ്പോൾ സാധ്യത ഉള്ളത് 30 കിലോമീറ്ററും, അപ്പോൾ മരിക്കുമെന്നുള്ളത് 50, സാധ്യത 30. ഹെവി വാഹനം എന്താണ്? ഹെവി വാഹനം GVW ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 12,000 കിലോമീറ്റർ കൂടിയ വാഹനങ്ങളെ ഹെവി വാഹനം എന്ന് പറയുന്നു. 7,500 നും 12,000 നും ഇടയിലാണെങ്കിൽ അതിനെ മീഡിയം വെഹിക്കിൾ എന്നും 7,500 താഴെയാണെങ്കിൽ LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിളുമെന്നാണ് പറയുന്നത്. ബ്രേക്ക് ചെയ്യുമ്പോൾ നടക്കുന്ന ഊർജ്ജ മാറ്റം. അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഗതികോർജ്ജം. ഗതികോർജ്ജത്തിന് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു താപോർജ്ജം ഉണ്ടാകുന്നു. അപ്പോൾ ഗതികോർജ്ജം താപോർജ്ജമായി മാറുന്നു. മോട്ടോർ വാഹന നിയമം 185. അപ്പോൾ അത് എഴുതി വെച്ച് പഠിക്കുക. ഈ 185ഉം 112ഉം ഒക്കെയാണ് സാധാരണ എപ്പോഴും ചോദിക്കുന്നത്. 185 മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, 112 സ്പീഡ്, 113 അമിത ഭാരം. ഇത് മൂന്നും ഒന്ന് ഓർത്തിരിക്കുക. അധികാരികൾ വാഹനം പിടിച്ചെടുക്കുന്നത് PSC ആൻസർ പ്രകാരം റോഡ് ടാക്സ് അടയ്ക്കാതെ ഓടിച്ചാൽ. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കൊടുക്കുക. റോഡ് ടാക്സ് നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാം. NH 47A ദൂരം, ഇത് പഴയ പേരാണ്. ഇപ്പോൾ എന്താണ് NH 47A? ഇപ്പോൾ ആയിട്ടുള്ളത് NH 966B, അതായത് ഇന്ത്യയിലെയോ കേരളത്തിലെയോ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് ഏത്? NH 47A, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പേര് 966B. അതിൻ്റെ നീളം 5.9 കിലോമീറ്റർ. ഇതെവിടെയാണ്? കേരളത്തിലാണ്. നമ്മുടെ കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ ഐലൻഡ് വരെ കണക്ട് ചെയ്യുന്നു. എങ്കിൽ പറയുക, ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ, അത് ചോദിച്ചാൽ കേരളത്തിൽ ഏതാണ്? NH 66. കേരളത്തിൽ NH 66, ഇത് കണക്ട് ചെയ്യുന്നു പനവേൽ മുതൽ കന്യാകുമാരി വരെ എന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ചോദ്യങ്ങൾ. ബാക്കി ഇനിയുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്.